Hi dear friends, assalamu alaikum. Welcome back to my channel. Innathe nammude recipe oru pizza yude recipe aanu. Oru easy aayittu chapati mutta okke nammude veettil undengil easy aayittu thayyaraakkavunna oru pizza yude recipe aanu. Appo namukku nammude recipe ilekku poyalo. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം. ചപ്പാത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് മുട്ട വേണം. ഓരോ മുട്ടയും ഇതുപോലെ പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മൂന്ന് മുട്ടയും ഇതുപോലെ പൊട്ടിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. മുസർല ചീസാണ്, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. അടിപൊളിയാണ്, ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചീസ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ചപ്പാത്തി കൂടി വെച്ച് കൊടുക്കാം. ചപ്പാത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തക്കാളി, ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. തക്കാളി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുസർല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുമ്പോഴത്തേനും അത് മുസർല ചീസൊക്കെ നന്നായി മെൽറ്റായി വരും. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് 4 മണിക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 4 മണി പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു. അസ്സലാമു അലൈക്കും.